بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായി ഒരു മനുഷ്യൻ മരണമാസന്നമായി കടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നും മരിച്ചതിന് ശേഷം അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ എന്താണെന്നും വളരെ സരളമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതൊന്നും കേവലം ഒരു വലിയ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയമല്ലെങ്കിലും ഇതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചൊരു ഒരു ഉൾഭയം ഉണ്ടാകും. ആ ഒരു ഭയം നീങ്ങാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു ക്ലാസ്. ഏതായാലും അള്ളാഹു സുബ്ഹാനത്തല നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് മനസ്സിലാക്കുകയും ഇതിൽ വരുന്ന ആശയങ്ങൾ, ഇതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ വരും തലമുറക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് കൈമാറുകയും ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള പഠനം എല്ലാ ആളുകളും ഓരോരുത്തരും, ഒരു വീട്ടിൽ പത്താളുണ്ടെങ്കിൽ ആ പത്താളുകൾക്കും ഇതറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കർമ്മം കൃത്യമായി നമുക്ക് പഠിക്കണം. ഇൻഷാല്ലാ കഴിഞ്ഞ ദിവസം നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമെന്ന് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അറിയിച്ചു. അപ്പോൾ എങ്ങനെ കുളിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി കുളിപ്പിക്കണമെന്നുള്ളതാണ്. ആ ഡ്രസ്സൊക്കെ കഴിച്ച് മാറ്റി അതിൻ്റെ മുകളിൽ തുണിയിട്ടതിന് ശേഷം ആ മയ്യത്തിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധിയായി ഇവിടെ കടത്തണമെന്നുള്ളതാണല്ലോ ഇസ്ലാമിക നിയമം. അപ്പോൾ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? ഈ കുളിപ്പിക്കുക എന്ന് പറയുമ്പം സ്വാഭാവികം ഒരു ബേജാറുണ്ടാകും. ഈ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണം, അത് പൊതുവെ അതിനെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത് ചെയ്യാത്തത് കൊണ്ടുള്ളൊരു ഭയമാണ്. ചെയ്താൽ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടിയാണ്. എന്നാൽ സത്യത്തിൽ കുളിയുടെ രൂപം, ചുരുങ്ങിയ രൂപം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഏ ഇത്രേ ഇരുന്നുള്ളൂ. അപ്പോൾ ചുരുങ്ങിയ രൂപമാണെങ്കിലും അതിൻ്റെ പരിപൂർണ രൂപമാണെങ്കിലും വലിയ പ്രയാസമൊന്നുമില്ല, നമുക്ക് പറയാം. ഏതായാലും ആ മയ്യത്തിനെ കൊണ്ടുപോയി നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയി ഒരു സ്ഥലം, അല്ലേ, ഒരു കട്ടിൽ പോലത്തെ ഇങ്ങനെ കിടത്തുക. ഇങ്ങനെ കിടത്തിയതിന് ശേഷം ആ മയ്യത്തിനെ കിബിലയിലേക്ക് കഴിയുമെങ്കിൽ കാല് കിബിലയിലേക്കും തലയുടെ മുഖം, തല മുഖം ആ ഭാഗം കിബിലക്ക് നേരിട്ടിടുന്ന രൂപത്തിലും കിടത്തണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ കിടത്താം. അങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ അടുക്ക് പറയാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് മൂന്ന് കല്ല് വെച്ച് അടുപ്പ് കൂട്ടി വെള്ളം ചൂടാക്കും, അല്ലേ. വേഗം വെള്ളം ചൂടാക്കുന്നത് നമ്മുടെ നാട് പ്രദേശങ്ങളിൽ കാണുന്നുണ്ട്. സത്യത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും നല്ലത് കുളിപ്പിക്കാൻ ഏത് വെള്ളമാണ്? കടൽ വെള്ളമാണ്. കടൽ വെള്ളം എന്നുള്ളത് സ്വാഭാവികം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കടൽ വെള്ളം ഒന്നാം സ്ഥാനം, അതല്ലെങ്കിൽ രണ്ടാമത് പച്ചവെള്ളമാണ്. സാധാരണ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ഒരു മനുഷ്യൻ സാധാരണ കുളിക്കുന്ന പച്ചവെള്ളം, ആ വെള്ളം കൊണ്ട് തന്നെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ശരീരത്തെ അഴുക്കുണ്ട്, അല്ലെങ്കിൽ കുറേ രോഗിയായി ഹോസ്പിറ്റലിൽ കിടന്നതാണ്, ബെഡിൽ കിടന്നിട്ടുണ്ട്, പല ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ അഴുക്ക് ചെളിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചൂടുവെള്ളം ഉപയോഗിക്കാം. അതും വല്ലാതെ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുകയൊന്നും വേണ്ട, ഒരു ചെറിയൊരു ചൂടുണ്ടായതിന് ശേഷം. നമ്മൾ സാധാരണ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ചൂടത്തിലാണോ, അതിൽ കൂടുതൽ മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് പാരാൻ പാടില്ല, അത് മയ്യത്തിന് കേടുവരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ കുളിക്കാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ വെള്ളമാണ്, ആ ഒരു ചൂടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇനി അവിടെ നമ്മൾ കൊണ്ടുപോയി കടത്തുമ്പം നമ്മൾ ചെയ്യേണ്ടതെന്നാൽ നാല് ഭാഗത്ത് മറയുള്ള ഒരു, ഇപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഒരു പന്തലും ഒരു കൂടൊക്കെ ഇപ്പം കിട്ടാനുണ്ട്. ഇനി അതൊന്നുമില്ലെങ്കിൽ താർപ്പായ കെട്ടിയിട്ട് അത് മറക്കുക, ആരും കാണാത്ത ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ മറക്കുക. അതുപോലെ ഈ മയ്യത്തിനൊക്കെ ഉണ്ട് കുളിപ്പിക്കാനുള്ള കട്ടിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ബെഞ്ചോടെ പിന്നെ നല്ല വീതിയുള്ള എന്തെങ്കിലും കട്ടിലൊക്കെ, ചെറിയ കട്ടിലൊക്കെ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള മയ്യത്തിൻ്റെ പ്രത്യേക കട്ടിലുകൾ ഇപ്പോൾ ഉണ്ട് കുളിപ്പിക്കുന്ന, അപ്പം അതുപോലുള്ള കട്ടിലുണ്ടോയെന്ന് കിടത്തുകയാണ്. പിന്നെ അതിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം, ഈ മയ്യത്തിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും നന്മയെ വിചാരിക്കാൻ പാടുള്ളൂ, നല്ല കാര്യം ഓർക്കാൻ പാടുള്ളൂ, നല്ലതേ വാസനിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മയ്യത്തിൻ്റെ പിന്നെ വേസ്റ്റുകളൊക്കെ ഒഴുകിപ്പോകാൻ, കുളിപ്പിച്ച് ചീറ കൊഴുകിപ്പോകാൻ അതിനുള്ള ചെറിയൊരു കുഴി കുഴിച്ച് അതിലേക്ക് വെള്ളം പോക്കുക. അല്ലാണ്ട് നമ്മൾ സാധാരണ പോലെ പുറത്തേക്കോ മുറ്റത്തേക്കോ ഒഴുക്കാൻ പാടില്ല എന്നൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ഈ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ കിടത്തി. കിടത്തിയതിന് ശേഷം ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആൾ, ഈ കുളിപ്പിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് അയാൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അഥവാ ഈ മയ്യത്തിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ, ഈ തലഭാഗം ഇങ്ങനെ ഉയർത്തുകയാണ്, ഇങ്ങനെ ഉയർത്താണ്, ഇങ്ങനെ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മനുഷ്യനെ, ഇത് നമ്മൾ ജീവിതകാലത്ത് അയാളെങ്ങനെയാണോ ഒരു അസുഖമായ ഒരാളെ കുളിപ്പിക്കുക,
അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ കുളിപ്പിക്കുക, ആ ഒരു മയം അയാളോടും കാട്ടണം. ഇങ്ങനെ ഉയർത്തുക, ഇങ്ങനെ ഉയർത്തിയിട്ട് ഇപ്പം കട്ടിലിങ്ങനെ ഉയർത്താൻ പറ്റും. ഈ കട്ടിലിങ്ങനെ ഉയർത്തി ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ വലത് കാലിൻ്റെ മുട്ടിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മയത്തിനിങ്ങനെ വരുത്തുക, അങ്ങനെ വലത് വെക്കുക. എന്നിട്ട് വലത് കൈ കൊണ്ട് അതിൻ്റെ പെരടിയിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം വയറിൽ കുറഞ്ഞ് അമർത്തുക, ചെറുങ്ങനെ പോരാ, ഒന്ന് ലേശം ശക്തിയിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇങ്ങനെ അമർത്തുമ്പോൾ സഹായി വെള്ളം ഒഴുക്കണം, അതുപോലെ കർപ്പൂരം ഇതൊക്കെ പുകയിപ്പിക്കണം, അതൊക്കെ നല്ലതാണ്. അപ്പം ഇങ്ങനെ നല്ലോണം അമർത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ മയ്യത്തിനുള്ള വേസ്റ്റുകളൊക്കെ പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊണ്ടുപോയി കിടത്തിയ സമയത്ത് മയ്യത്തിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു തുണി ഇടണം, അവർത്ത് വെളിവാക്കി കുളിപ്പിക്കാൻ പാടില്ല. ഈ വെള്ള തുണി ഇടാതിരിക്കുന്ന നല്ലത്, കാരണം വെള്ളം ഒഴുക്കുമ്പം അവയവങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമല്ലാത്ത ഏതെങ്കിലും ഒരു കളറ് വലിയൊരു തുണി കിട്ടുമെങ്കിൽ, ഇനി വെള്ള കട്ടിയുള്ളതുണ്ടെങ്കിൽ ഇട്ടോ, നേരിയത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴുക്കുമ്പം അവയവങ്ങൾ കാണാൻ സാധ്യതയുണ്ട്, സാധ്യതയല്ല ഉറപ്പായിട്ടും കാണും. അങ്ങനെ ഔറത്തിലേക്ക് നോക്കൽ പാടില്ല. മുട്ടുവെക്കലിൻ്റെ ഇടയിലേക്ക് നോക്കൽ ഹറാമും, എല്ലാത്തടത്തേക്ക് നോക്കൽ കറാഹത്തും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അയാൾക്ക് മെല്ലെ തടവി കൊടുക്കുകയാണ്. ഇങ്ങനെ തടവി കൊടുക്കുമ്പം അയാളുടെ അവശിഷ്ടങ്ങൾ എന്തൊക്കെയുണ്ടോ വയറിലൊക്കെ, അതൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ഒഴുകി പോകും. അതിനുശേഷം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കയ്യിൽ ഇടത്തെ കയ്യിൽ ഒരു തുണി ചുറ്റുക. ഇടത്തെ കയ്യിൽ ഒരു തുണി ചുറ്റിയതിന് ശേഷം അയാളുടെ മുൻപിൻ ദ്വാരങ്ങൾ നമ്മൾ വസ്ത്രത്തിൻ്റെ അടിയിൽ കൂടി നേരിട്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു തുണിയിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ അടിയിൽ കൂടെ എന്ത് ചെയ്യാം, ഇങ്ങനെ മുൻപിൻ ദ്വാരങ്ങളൊക്കെ കഴുകുക. ഇന്ന് ഗ്ലൗസിങ് ഉണ്ടാവും, ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ തുണി ഉപയോഗിക്കുക. തുണിയാകുമ്പോൾ ഒന്നും കൂടെ വൃത്തിയാക്കുക എന്നുള്ളത് തുണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ തുണി കൊണ്ട് നല്ല ശരീരത്തിലൂടെ പിന്നെ അവശിഷ്ടങ്ങളൊക്കെ പിന്നെ കഴുകിക്കളയാം. അങ്ങനെ കഴുകിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു ശീല നമ്മൾ ഉപയോഗിച്ച ആ ഒരു ശീല അതെടുത്ത് വലിച്ചെറിയാം. അപ്പോൾ ഇവിടെ പിന്നെ സ്വാഭാവികമായും ഈ കുളിപ്പിക്കുന്ന ആൾ പിന്നെ കുടുംബക്കാരനാണോ, അങ്ങനെ ഉണ്ടോ? ഈ പറയാൻ കാരണം, ഈ ഔറത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കഴുകുമ്പം കുടുംബക്കാരനാണെന്നില്ല, നല്ലത് കുടുംബക്കാരനാകലാണ്. ഇനി അതല്ല, ഒരു കാഫിറായ ഒരാൾക്ക് കുളിപ്പിക്കാം. ഈ സാഹചര്യത്തിൽ കോവിഡ് സാഹചര്യങ്ങളിൽ വേറൊരാൾക്കും പോകാൻ പറ്റിയില്ല, ഹോസ്പിറ്റലിലാണ്, നഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലുള്ള അമുസ്ലിമായ ഒരാൾ കുളിപ്പിച്ചു എന്നുകൊണ്ട് ഇസ്ലാമിൽ മയ്യത്ത് കുളി നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നിയ്യത്ത് ആവശ്യമില്ലാത്തൊന്നാണ്. ഏതായാലും അങ്ങനെ ആ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മക്കുദൂറാത്തുകളൊക്കെ, വയറിലൊക്കെ ഉള്ളതുമൊക്കെ കുടലൊക്കെ പോയി ഒന്ന് വൃത്തിയായി. അതിനുശേഷം ഇടത് കൈ കൊണ്ട് തുണി ചുറ്റി അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി കൊടുത്തു. കൈ കൊടുത്തതിന് ശേഷം ആ ഒരു ശീലം നമ്മൾ ഒഴിവാക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ ഒരു തുണി ചുറ്റുക, വിരലും വലിയ ഇടത്തൊക്കെ അതിനെ ചൂണ്ടി വരലും തുണിയിട്ടിട്ട് മിസ്വാക്ക് ചെയ്ത് കൊടുക്കുക മെല്ലെ പല്ല്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വായൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകാൻ പാടില്ല, തല അല്പം ചിരിച്ചു പിടിക്കുക. തല ഇങ്ങനെ ചിരിച്ചു പിടിച്ചിട്ട് ചെയ്തു കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴുക്കി കഴിഞ്ഞാൽ എന്താവും, വെള്ളം ഒഴുക്കി കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം പുറത്തൊക്കെ പോകും. അങ്ങനെ ശേഷം ചിരിച്ചു പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അത് ഇടത് കൈയിൻ്റെ ചൂണ്ട് വിരൽ കൊണ്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ അത് ഒഴിവാക്കിയതിന് ശേഷം ഇതിലെ ചെറുവിരൽ അല്ലേ, ഇടത് അതിൻ്റെ കയ്യിൻ്റെ ചെറുവിരലൊരു തുണി ചുറ്റുക. തുണി ചുറ്റിയിട്ട് ആ തുണി കൊണ്ട് ഈ മനുഷ്യൻ്റെ മൂക്കിൽ, നമുക്കറിയാം ഈ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാളുടെ മൂക്കിൽ നിന്ന് ധാരാളം പിന്നെ കഫമോ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുണി ചുറ്റിയിട്ട് രണ്ട് മൂക്കും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വുളുവാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന മസല പറയാം. ചില നാടുകളിൽ സാധാരണ കണ്ടുവരാറുള്ള, ഞാൻ പറഞ്ഞതുപോലെ ഈ സ്ഥിരമായി മയ്യത്ത് കുളിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അവർ പഠിച്ചു വെച്ചതിട്ട് മറക്കുകയില്ല, പുതിയതിട്ട് പഠിക്കുകയില്ല, അവർ കുറ്റം പറയല്ല. അതെന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്, അഥവാ ഇത് പഠിക്കാൻ മറ്റൊരു ആൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ ഒതുവെടുത്ത് കൊടുക്കുക വേണ്ടത്. ഈ ഒതുവെടുത്ത് കൊടുക്കുക, പരിപൂർണമായ ഒരു മനുഷ്യന് ഒതുവെടുക്കുന്ന പോലെ തന്നെ ഇയാൾക്കും ഒതുവെടുത്ത് കൊടുക്കുക. ഇവിടെ ഈ ഒളു മയ്യത്തിൻ്റെത് മുൻകൂട്ടി എടുക്കുമ്പോൾ ശേഷം എന്തെങ്കിലും വേസ്റ്റ് വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വയറ്റിൽ നിന്ന് എന്തെങ്കിലും പോയാൽ മുൻതാരത്തിലൂടെ പിൻതാരത്തിലൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒതുമുറിയോ? ഒതുമുറിയൂല. ഒരു മനുഷ്യൻ സാധാരണ ജനാപത്തുകൾ കുളിക്കുമ്പോഴും ഹൈദ് നിഫാസ് എന്ന് ശുദ്ധിയായ പെണ്ണ് കുളിക്കുമ്പോഴും ഒതു ആദ്യം എടുക്കണം. അപ്പം കുളിക്കുമ്പോൾ ഒതു മുറിയാതിരിക്കാൻ വേണ്ടിയാണല്ലോ പറഞ്ഞത്, ആദ്യം നമ്മൾ മുൻപിൻ ദ്വാരങ്ങളും അതുപോലെ തന്നെ മ്ലേച്ഛമായ വസ്തുക്കളെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണല്ലോ കുളിപ്പിക്കുന്നത്, പിന്നെ അവിടെ പോയി കഴുകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ മനുഷ്യന് ഒതുവെടുത്ത് കൊടുക്കാം. അപ്പം ഈ ഒതുവെടുക്കുന്നതിൽ വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചാലും അതൊന്നും ഇവിടെ ഇങ്ങനെ വെള്ളം ആക്കിയിട്ടിങ്ങ്
തുടച്ചാൽ ഒഴിവാക്കിയാൽ മതി, അവിടെ വയലേക്കുള്ള ഒഴിക്കരുത്, മൂക്കിലേക്ക് നമ്മളൊന്ന് വെള്ളം അങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ സുന്നത്ത് അങ്ങനെ കിട്ടും. അപ്പോൾ ഇയാൾക്ക് വേണ്ടി ഉദുവിൻ്റെ ഫർദ വീട്ടിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാം, നിയത്തും വെക്കാം. ഈ നിയത്ത് മുസ്ലിമായ ആൾക്കേ പറ്റുള്ളൂ. എന്നാൽ ഉദുവെടുക്കൽ നിർബന്ധമില്ല, ഉദുവെടുക്കൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഉദുവെടുക്കൽ സുന്നത്തേ ഉള്ളൂ. പക്ഷേ ഉദുവെടുക്കൽ സുന്നത്ത് എന്ന സുന്നത്ത് ആ മുസ്ലിമായ ഒരാൾ കുളിപ്പിക്കുമ്പോൾ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, കുളി ശരിയാകും. അപ്പോൾ ഒതുവും കൂടെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ആരെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒതു എടുത്തു കൊടുക്കുക, ഒതുവിൽ നിയത്ത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഒതു എടുത്തു കൊടുക്കുന്നു. ഈ ഒതുവ് മുറിയൂല എന്നുള്ളതാണ്, ഈ ഒതു മുറിയൂല എന്ന് വളരെ മനസ്സിലാക്കണം. കാരണം പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ പോയി ചുംബിക്കുകയോ ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് പോയി ചുംബിക്കുകയോ തൊടുകയോ ചെയ്യുമ്പോൾ ആ ഒതുവ് മുറിഞ്ഞുപോയി എന്നുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് പല സ്ഥലങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ മയ്യത്തിനെ കഫൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു, കുളിപ്പിച്ച് കഫൻ ചെയ്യൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ മക്ദൂറാത്തുകൾ പോയി. എന്നാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യണം, ഒന്നും കൂടെ കുളിപ്പിക്കണം, ഒന്നും കൂടെ ഒതുവെടുത്ത് കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇതൊന്നും വേണ്ട, എവിടെയാണോ നെജിസ് വന്നത് ആ ഒരു ഭാഗവും നെജിസായ കഫം പുട ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ചോര ചിലപ്പം പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചോര ഉണ്ടാകും. ആ ചോര പിടിച്ചു നിർത്താൻ കഴിയുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശുദ്ധിയാക്കിയാൽ മതി. ഇല്ലെങ്കിൽ അതോടുകൂടെ തന്നെ പെട്ടെന്ന് കഫൻ ചെയ്യാം, കഫൻ ചെയ്ത് നിസ്കരിച്ച് പെട്ടെന്ന് കവറടക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇസ്ലാം അങ്ങനെ ഒരു കർശനമായി നമ്മളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലൊന്നും പറയുന്നില്ല. അപ്പം എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ ഒതുവെടുത്ത് കൊടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൈ വലത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തടവി, അങ്ങനെ ഇതൊക്കെ ശുദ്ധിയായതിനു ശേഷം ഒതുവെടുത്ത് കൊടുത്തു അല്ലേ. ഒതുവെടുത്ത് കൊടുത്ത് പല്ല് തേച്ചിട്ടുണ്ട്, മൂക്ക് നന്നാക്കി കൊടുത്തിട്ടുണ്ട്, ഒതു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തല. തല നല്ലോണം കഴുകുക. തല ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു രൂപത്തിൽ തല കഴുകുക. താടി, തലയും താടിയൊക്കെ കഴുകുക. അപ്പോൾ കഴുത്തിൻ്റെ മേലോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉയർത്തി പിടിച്ചിന്തായി കഴുകിക്കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് മയ്യത്തിങ്ങനെ കിടക്കുകയാണ്. മയ്യത്തിൻ്റെ വലതുവശം ഇതാ ഇവിടെ, ഇടതുവശം ഇങ്ങോട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വലതുവശം ഇങ്ങനെ തന്നെ വരുന്ന ഈ കാല് വലത് കാല് വരെയുള്ള ഭാഗം അത് വെള്ളം ഒഴിച്ചിങ്ങനെ കഴുകുക. ഒരു സഹായം ഉണ്ടാകണം, അയാൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. സോപ്പിട്ടിട്ട് എന്ത് ചെയ്യാം, ഗ്ലൗസോ മറ്റോ ഇട്ടിട്ട് ശരീരത്തിലൂടെ ഇങ്ങനെ, അല്ലാണ്ട് ശരീരം തൊടാൻ പാടില്ല, കഴുകുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ഈ മറയുണ്ട്, ഈ മറയുടെ ഉള്ളിലൂടെയാണ് ചെയ്യേണ്ടത്. മറയുടെ ഉള്ളിലൂടെ ഇങ്ങനെ എല്ലാം കൃത്യമായി കഴുകൊടുക്കുക. അങ്ങനെ വലത് ഭാഗം കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം പിന്നെ ഇടതുഭാഗം, ഈ ഇടതുഭാഗവും നല്ലോണം കഴുകി ശുദ്ധിയാക്കുക. അങ്ങനെ വലതുഭാഗവും ശുദ്ധിയായിട്ടുണ്ട്, മയ്യത്തിൻ്റെ ഇടതുഭാഗവും ശുദ്ധിയായിട്ടുണ്ട്. ഇങ്ങനെ ശുദ്ധിയായി കഴിഞ്ഞാൽ ഇനി നമുക്കറിയാം ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ശുദ്ധിയായിട്ടില്ല അല്ലേ. ഈ ഭാഗം ശുദ്ധിയാകാത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇനി ഇടതുഭാഗത്തേക്ക് ചരിക്കുക. ഇടതുഭാഗത്തേക്ക് ചരിച്ചു കഴിഞ്ഞാൽ ഈ മയ്യത്തിൻ്റെ എന്താ ഈ ഭാഗം, അതായത് ഇടതുഭാഗം വലതുഭാഗത്തിൻ്റെ പുറം ഭാഗം ഇവിടെ നല്ലോണം കഴുകുക. ഇവിടെ കഴുകി കൊടുക്കുക, എന്നിട്ട് മെല്ലെ വെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ചരിക്കുമ്പോൾ ഒരു നിലക്കും മയ്യത്തിന് മുഖം കുത്തി കിടത്താൻ പാടില്ല, അത് ഹറാമാണ്, പരിശുദ്ധ ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് വലത്തേക്ക് ചരിക്കാം. വലത്തേക്ക് ചരിക്കും ഇടതുഭാഗത്തിൻ്റെ ബേക്ക് വശവും കൃത്യമായി നമുക്ക് കഴുകാൻ കഴിയും. അങ്ങനെ നമ്മൾ കഴുകി ശുദ്ധിയായി. ഇനി വെള്ളം, നല്ല വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് മൂർധാവ് മുതൽ കാല് വരെ, അത് ഈ ഉലുവാനൊക്കെ പിന്നെ ചേർന്ന കർപ്പൂരൊക്കെ കലർത്തിയ, കൂടുതലൊന്നും കലർത്തത്, വളരെ കുറഞ്ഞത് കലർത്തിയ വെള്ളം എന്ത് ചെയ്യുക, ഇങ്ങനെ മൂർധാവ് മുതൽ കാല് വരെ ഇങ്ങനെ ഒഴുക്കി കൊടുക്കുക. അതിങ്ങനെ രണ്ട് മൂന്ന് തവണ ഒഴുക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗങ്ങളൊക്കെ വെള്ളം ഒഴിക്കുക. പിന്നെ കട്ടിൽ മിളക്ക് മിളച്ചത് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒഴിവാക്കലോടുകൂടെ മയ്യത്ത് പൊളി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ചുരുങ്ങിയ രൂപം എന്താണെന്നറിയോ, ചുരുങ്ങിയ രൂപം അത് കുറച്ച് വെള്ളം എടുത്തിട്ട് തല മുതൽ കാല് വരെ ഒന്ന് ഒഴിക്കാൻ കഴുകിക്കളഞ്ഞു. അത് ചുരുങ്ങിയ രൂപമാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ലെങ്കിൽ അല്ലോ ഇങ്ങനെയൊക്കെ ചിരിച്ചും മലച്ചും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മയ്യത്ത് മൂർധാവ് മുതൽ കാല് വരെ വെള്ളം ഒഴുക്കി കഴുകിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇപ്പം പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി നമ്മൾ മയ്യത്തിനിങ്ങനെ ഉയർത്തിപ്പിടിച്ച് മക്ക് പള്ള ഇങ്ങനെ ഇടത് കൈ കൊണ്ട് പിന്നെ അമർത്തി അങ്ങനെ നെജസുകളൊക്കെ കഴുകി പോക്കുന്നു. ഇടത് കൈയിൽ ശീല ചുറ്റി, മുൻപിൻ ദ്വാരങ്ങൾ കഴുകി, ചൂണ്ട വിരലില്ലാതെ തുണി ചുറ്റി, പല്ല് തേച്ചു കൊടുത്തു. പിന്നെ ആ ചെറുവിരൽ നമ്മൾ പല്ല് സാധാരണ നമ്മൾ പല്ല് വെക്കുമ്പോൾ വലത് കയ്യിൽ ശീല ചുറ്റിയാണ് ചെയ്യേണ്ടത്. പക്ഷേ മയ്യത്തിനുണ്ടാകും ഇടത് കയ്യിൽ. അങ്ങനെ ഇടത് കയ്യിൽ നമ്മൾ ചുവര ചുറ്റി, പിന്നെ ഒരു ശീല ചുറ്റിയിട്ട് മൂക്ക് വൃത്തിയായി കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മയ്യത്തിൻ്റെ പിന്നെ വലത് ഭാഗം കുളിപ്പിക്കുന്നു, ഇടത് ഭാഗം കുളിപ്പിക്കുന്നു, പിന്നെ ഇടത്തോട്ട് ചരിച്ച് വലത് ഭാഗത്തിൻ്റെ അടിഭാഗം കുളിപ്പിക്കുന്നു, പിന്നെ വലത്തോട്ട് ചരിച്ച് പിടിച്ച് അതിൻ്റെ ഇടത് ഭാഗവും നമ്മൾ കുളിപ്പിക്കുന്നു. അതിനുശേഷം മൂർധാവ് മുതൽ കാല് വരെ പിന്നെ കർപ്പൂരം കലർത്തിയ നല്ല വാസനയുള്ള ആ ഒരു വെള്ളം
അതിങ്ങനെ ഒഴുക്കി കൊടുക്കുകയാണ്. നമ്മൾ മൂന്നാൾ ഒഴുക്കി കൊടുക്കുന്നു. ഇതോടുകൂടെ കുളി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ശീലം എടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ശീലമൊക്കെ നനഞ്ഞ് നാശമായിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ മാറ്റി വേറൊരു ഒരു വെള്ള ഒരു തുണി പിന്നെ ശരീരത്തിലൊന്ന് തുടച്ച് ഒന്ന് നമ്മൾ സാധാരണ തുടക്കുമ്പോൾ ഒന്ന് തിരങ്ങനൊന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വെള്ള തുണി ഇടുക. അതോടുകൂടെ മയ്യത്ത് കുളി കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം ഇതിനെ കഫൻ ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ മയ്യത്തിനെ ബഹിഷ്കരിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ആ ഒരു കഫൻ ചെയ്യലും എങ്ങനെയാണെന്നും നിസ്കരിക്കൽ എങ്ങനെയാണെന്നും വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്യുന്നതൊക്കെ കൃത്യമായി ചെയ്യാനും തെറ്റുകൂടാതൊക്കെ നിർവഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.